ചെവി തുളച്ചെത്തുന്ന വെടിയൊച്ചകൾ ഓരോന്നും ഭീതിയുടെ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഹമാസിന്റെ ഭീകരരെത്താം. വീടിനുള്ളിലെ ബങ്കറുകളിൽ സുരക്ഷിതരല്ലെന്നറിഞ്ഞിട്ടും ഒളിച്ചിരിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ. ഭീകരവാദികൾ മിസൈൽ ആക്രമണം, അതുപോലെ ബൈ റോഡ് വന്ന അക്രമധാരികൾ ഒരുപാട് പേരെ കൊല്ലുന്നു, ബിൽഡിങ്ങുകൾ കത്തിക്കുന്നു, കാറുകൾ കത്തിക്കുന്നു, ഇതുപോലെയുള്ള ഒരുപാട് അക്രമശക്തമായ അന്തരീക്ഷമാണ് ഇസ്രായേലിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് എല്ലാവരും മുറികളിലിരിക്കുകയാണ്. ആർക്കൊക്കെ സേഫ് റൂമിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ. സുരക്ഷിതരായിരിക്കണമെന്നും ജാഗ്രത വേണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ എംബസി. ബങ്കറുകളില്ലാത്ത ഇടങ്ങളിലുള്ളവർ പക്ഷേ എങ്ങോട്ട് പോകും എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ചോരച്ചാലായ തെരുവുകളിൽ നിന്ന് വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല. റോക്കറ്റുകളും ഷെല്ലുകളും തലയ്ക്കു മുകളിൽ എപ്പോൾ വേണമെങ്കിലും പതിക്കാം. ജീവൻ കയ്യിൽ പിടിച്ച് ഈ നരകയാത്ര എത്ര കാലം തുടരേണ്ടി വരുമെന്ന് ആർക്കും അറിയില്ല. അവർ സൗത്ത് ഏരിയയിലോട്ട് പോകരുത് എന്നാണ് പറയണ. സൗത്ത് ഏരിയയിലുള്ള എല്ലാവരും വീടടച്ചകത്തിരിക്കണം എന്നാ പറഞ്ഞേക്കണ. എല്ലാവർക്കും അവരുടെ വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങാൻ തീയതിയാണ്. എന്താന്ന് പറഞ്ഞാല് മെയിൻ റൂട്ടിലെല്ലാം ഡെഡ് ബോഡി കിടക്കാൻ നിൽക്കണം. തെല്ലാവീവിലേക്ക് ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയതോടെ രണ്ടിലൊന്ന് കൽപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം. ആരും പുറത്തിറങ്ങരുതെന്നാണ് സൈന്യത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.